കിബു ഇക്കുന കേരള ബ്ലാസ്റ്റേഴ്സുമായി വേർപിരിഞ്ഞിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണിത് ഈ വീഡിയോ ചെയ്യാനുള്ള മാനസികാവസ്ഥ പോലും എനിക്കില്ല എന്നുള്ളതാണ് സത്യം കാരണം എത്രത്തോളം പ്രതീക്ഷകളോടെയാണ് നാം ഈ സീസൺ അരങ്ങേറിയത് ഇപ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ഒന്ന് പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടം എന്ന് പറയാൻ എന്തൊക്കെയാണുള്ളത് ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരങ്ങൾ മനസ്സിൽ തെളിയുന്നില്ല അതുപോട്ടെ ഇതിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇനി എങ്ങോട്ടേക്കാണ് നമ്മുടെ പോക്ക് ഏഴ് സീസണിൽ ഒമ്പത് മാനേജർമാർ പുതിയ തുടക്കം എന്ന് വിശേഷിപ്പിച്ച സീസൺ ദുരന്തം എന്ന് രേഖപ്പെടുത്തുന്നു കഷ്ടം തന്നെ ഓക്കെ നടക്കാനുള്ള നടന്നു ഇനി വികാരം നമ്മുടെ തലച്ചോറിനെ ഭരിക്കാൻ അനുവദിക്കാതെ കാര്യങ്ങൾ ശാന്തമായി കാണാൻ ശ്രമിക്കാം വിക്കുനെ റിസൈൻ ചെയ്തതാണെന്നും മാനേജ്മെന്റ് കളഞ്ഞതാണെന്നും പല രീതിയിൽ പറഞ്ഞു കേൾക്കുന്നു ഇത് മാനേജ്മെന്റിന്റെ തീരുമാനമാണെങ്കിൽ ഞാനതിനെ മണ്ടത്തരം എന്ന് വിശേഷിപ്പിക്കൂ എന്ന് നിങ്ങൾക്കറിയാം നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഇനിയത് പറയുന്നത് ശരിക്കും ക്ലേശിയാണ് വിക്യോടെ പെർഫോമൻസ് മോശമാണ് സാധാരണ ഇതിൽ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്നാൽ ഇതൊരു സാധാരണ കാലഘട്ടമാണ് സാക്ക് ചെയ്യണമെങ്കിൽ അത് മുന്നേ മുന്നേയാവാമായിരുന്നു രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കേ ഇതൊരു അനാവശ്യ നീക്കമാണെന്ന് വിശേഷിപ്പിക്കാനാവൂ എന്തുകൊണ്ട് കോച്ചിനെ പുറത്താക്കരുത് എന്നതിനെപ്പറ്റി ഒരുപാട് ഒരായിരം കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതിനെ കൂടി ഒന്നും കൂടി ആഡ് ചെയ്യുകയാണ് വിക്വിനെ എന്തൊക്കെ നേടി തന്നില്ല എന്ന് ചിന്തിക്കുന്നതിനൊപ്പം വിക്വിനെ കൂടെയുണ്ടെങ്കിൽ എന്തൊക്കെയോ നമ്മുടെ കയ്യിലുണ്ട് അദ്ദേഹം പോകുമ്പോൾ ഒപ്പം അതും പോവുകയാണ് എന്നു കൂടി ചിന്തിക്കുക നമ്മൾ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു ഇനി അദ്ദേഹം സ്വയം ഇറങ്ങിപ്പോയതാണെങ്കിൽ ഒന്നും പറയാനില്ല ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് പാതി വഴിക്കിട്ട് പോവുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് താങ്ങാനാവുന്നുണ്ടാവില്ല നമ്മളെ പോലെ തന്നെ വരും പ്രതീക്ഷകളുമായാണ് അദ്ദേഹവും ഇവിടെ എത്തിയത് ഈ നടന്ന സംഭവങ്ങളൊന്നും ദഹിക്കാൻ പറ്റുന്നതല്ല കോടീശ്വരനിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് ഒന്നും ഇല്ലാതാവുന്ന അവസ്ഥ ഉള്ളിൽ ശരിക്കും വിങ്ങി പൊട്ടുന്നുണ്ടാകും അമ്മ മരിച്ചിട്ട് പോലും ക്ലബ്ബ് വിട്ടു പോകാതെ തുടർന്നിട്ടും തനിക്ക് കിട്ടിയ വിധി ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മെന്റൽ പ്രഷർ എത്രത്തോളം ആയിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കും ഭയാനകം തന്നെയാണ് എന്നെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റില്ല പ്ലേഴ്സിന്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കാരണമോ അല്ല റഫ്രീസിന്റെ കുറ്റങ്ങൾ കാരണമോ കളി കൈവിട്ട് നിൽക്കുമ്പോൾ നമുക്കൊക്കെ അവരുടെയൊക്കെ തല അടിച്ചു പൊട്ടിക്കാനുള്ള ദേഷ്യം ഉണ്ടാവും അതേപോലൊരു മനോനില ഭാഗികമായെങ്കിലും കോച്ചിനുണ്ടാകാം ഇത് പുറത്തു കാണിക്കാതെ അടക്കി പല്ലി കടിച്ച് യുനോ ഇറ്റ്സ് ഫുട്ബോൾ മിസ്റ്റേക്സ് ഇൻ ഫുട്ബോൾ എന്ന് പറയേണ്ടി വരുമ്പോൾ എത്രത്തോളം പ്രൊഫഷണലിസം ഉണ്ട് എന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം എത്രത്തോളം ആണെന്ന് ചിന്തിച്ചു നോക്കൂ അത് ഒന്നല്ല ഒരുപാട് തവണ ഒരു കണക്കിന് ഈ സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ആവാൻ ഈ തീരുമാനം വളരെ നല്ലത് തന്നെയാണ് മാത്രമല്ല ശരി തെറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ടീം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ടീമിന്റെ പ്ലേഴ്സിലെ മൊറാലിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ പൊതുവെ ഫുട്ബോളിൽ ഈ സമയത്ത് ഇത്തരം ഡിസിഷൻസ് എടുക്കാറുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പൊ സേഫായി നമ്മളോ ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞ് അതിൽ വിശ്വസിച്ചിട്ടാണ് നമ്മൾ എല്ലാ തോൽവികളിലെ വികാരം കടിച്ചമർത്തി എല്ലാം സഹിച്ചു കൊണ്ടിട്ട് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കും പ്രതീക്ഷകൾ പറ്റിയത് നമുക്കാണ് ചോദ്യങ്ങൾ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നത് മാനേജ്മെന്റും ഇനി ചോദ്യം ഈ പ്രൊജക്ടിന്റെ ഭാവി എന്താണെന്നുള്ളതാണ് എങ്ങനെയാണ് മാനേജ്മെന്റ് ഈ പ്രൊജക്ട് പുതുക്കിപ്പണിയാം അതോ ഇത് കീറിച്ചാടി പുതിയത് തയ്യാറാക്കലാണ് എസിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷന്റെ അടക്കമുള്ള കുറെ വീഡിയോസിന്റെ മരുന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി അതൊക്കെ വേസ്റ്റ് ഇനി മാനേജ്മെന്റിന്റെ പുതിയ തീരുമാനങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിനു ശേഷം മാത്രമേ എന്തും പറയാനാവൂ ഇപ്പോഴും വിക്ലം വേസ്റ്റ് ആണ് എന്ന് പറയുന്നവർ നമ്മൾ കൂട്ടത്തിലുണ്ട് കേട്ടോ സത്യത്തിൽ ഫോറിൻ റിക്രൂട്ട്മെന്റിൽ മുൻ വർഷങ്ങളിലുണ്ടായ തെറ്റ് വീണ്ടും ആവർത്തിച്ച മാനേജ്മെന്റിന് ഒരു വലിയ പങ്കില്ലേ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിനെതിരെ കോല അവർക്ക് ദാനം ചെയ്ത രണ്ട് ഗോൾ ഇവിടെ കോച്ച് എന്ത് ചെയ്യാനാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫോറിൻ കളിക്കാരനെ സീസണിന്റെ ഇടയ്ക്ക് ട്രെയിൻ ചെയ്തിട്ട് ശരിയാക്കി എടുക്കുക എന്ന് പറയുന്ന നടക്കുന്ന അത് അവര് തന്നെ സ്വയം വിചാരിച്ചു ചെയ്യലേ വഴിയുള്ളൂ ഇതൊക്കെ തന്നെയാണ് മിക്ക കളികളിലും നടക്കുന്നത് പ്രാക്ടിക്കലി കോച്ചിന് എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ എന്ന് ചോദിക്കും കോനെ യുവാൻഡെ ജീക്സൺ സന്ദീപ് ഹക്കു ഇവരെ എല്ലാവരും സെൻട്രൽ ബാക്ക് പോസ്റ്റിനെ പരീക്ഷിച്ചു ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രാക്ടിക്കലി ചെയ്യുന്നതിനൊരു പരിധിയില്ലേ വിക്കിനുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ട് വിക്കിനോ പ്രാക്ടിക്കലി ഇല്ലാക്ടീവ് ആണ് ഡിഫൻസീവ് ബാലൻസ് ഇല്ല അങ്ങനെ കുറേ ഉണ്ട് പക്ഷെ അതല്ല ടീമിന്റെ പ്രശ്നം എന്നുള്ളതാണ് കാര്യം കുറവുകളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ സത്യത്തിൽ ബാക്കിയൊക്കെ സെറ്റാണ് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ മിഡ് സീസൺ ആവുമ്പോൾ പറയാമായിരുന്നു പൊക്കോട്ടേന്നോ പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ കൈവിട്ട് കളികളിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലല്ല അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല നിസ്സഹായനായി നിൽക്കുന്ന കുറേ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത വർഷം കുറച്ച് നല്ല പ്ലേഴ്സിനെ കയ്യിൽ കൊടുത്ത് ടീം ബിൽഡ് ചെയ്ത് ആ അതിൽ നിന്ന് തെറ്റുകളും പാഠങ്ങളും ഒക്കെ പഠിച്ചെടുത്ത ശേഷം മതിയായിരുന്നു ഈ വിടവാങ്ങാൽ എന്ന് ചിന്തിച്ച് പോവുകയാണ് ഏതായാലും പോകാനുള്ളത് പോയി ചില ആൾക്കാർ പറയുന്നുണ്ട് ആ വിക്കിനോട് ആ സൈഡിൽ നിന്നുള്ള നോട്ടം ഒന്ന് ഇറങ്ങി അന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ സിക്സ് ടു സെൻസിൽ തോന്നി ഇനി കാര്യങ്ങൾ ഇങ്ങനെ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല ഇനി പുതിയ സംവിധായ പുതിയ തിരക്കഥ നമ്മളെ തന്നെ കാണും വീഡിയോ അവസാനിക്കുന്നു നന്ദി